നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ. സി എൻ എൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഹമാസും ഇസ്രായേൽ പ്രതിരോധ സേനയും തമ്മിൽ ഗാസ മുനമ്പിനുള്ളിൽ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത്. ഗാസ മുനമ്പിനുള്ളിലെ കിരച്ച് കയറി ഹമാസിനെ നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് സൈനികരെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി സഹായം വീണ്ടും എത്തിയെന്ന വാദത്തെ തള്ളി റഫ ബോർഡർ കടന്ന് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങുന്ന ട്രക്ക് എത്തിയിട്ടില്ലെന്നിവർ അറിയിച്ചു. ഈജിപ്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമം നേരത്തെ 17 ട്രക്കുകൾ ഗാസയിൽ പ്രവേശിച്ചതായി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ യാതൊന്നും എത്തിയിട്ടില്ലെന്ന് യു എൻ ഏജൻസി വക്താവ് പറയുന്നുണ്ട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. മേഖലയിൽ കൂടുതൽ അക്രമങ്ങൾ പാടില്ലെന്നും അത് തടഞ്ഞ് സമാധാനം കൊണ്ടുവരണമെന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടത്. വിവിധ രാജ്യങ്ങളുമായി ഇക്കാര്യം ബൈഡൻ സംസാരിച്ചു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നിവരുമായി ബൈഡൻ സംസാരിച്ചതായിട്ടാണ് വൈറ്റ് ഹൗസ് അറിയിക്കുന്നത്. അതേസമയം ഗാസയിലാകെ കനത്ത വ്യോമാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം. അർദ്ധരാത്രിയിലും ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡസനിലധികം ഹമാസ് കേന്ദ്രങ്ങളെ ആക്രമിച്ചതായിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ സേനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. IDF ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. ഈ ബാഗിനുള്ളിൽ ഹമാസ് സ്ഫോടക വസ്തുക്കൾ നിറച്ച് സൈനികരെ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഗാസയിലെ സൈനിക നീക്കത്തിനിടെ ഇസ്രായേലി സൈനികനും കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹമാസിനൊപ്പം യുദ്ധത്തിൽ ചേർന്നാൽ അത് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാകുമെന്നും ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്ര കാര്യത്തിൽ നിങ്ങളെ ഇസ്രായേൽ സൈന്യം തകർക്കുമെന്നും നെതന്യാഹു പറയുന്നു. അതേസമയം 7 ഒക്ടോബർ മുതൽ 4,300 പലസ്തീനി പൗരന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. 91 പലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ അറിയിക്കുന്നു. ഇസ്രായേലിൽ 1,400 പേരാണ് കൊല്ലപ്പെട്ടത്. മൊത്തം 5,791 പേരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്.